ഈ പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട സണ്ണി കപ്പിക്കാട്, പി സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, കുസുമൻ ടീച്ചർ. ഒട്ടും സമയം കളയാതെ മോഡറേറ്റർ എന്ന നിലയിലല്ല, പ്രതിദിനത്തിൻ്റെ ഒരു ഈ പാനൽ ചർച്ചയുടെ ഒരു സംഘാടകൻ എന്ന രീതിയിൽ മാത്രം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. 4 മണിക്ക് തുടങ്ങേണ്ട ഒരു പാനൽ ചർച്ചയാണ്, ഇന്നിപ്പോൾ 1 മണിക്കൂർ കൃത്യം വൈകിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് പ്രഭാഷകർ ആ വിഷയത്തെക്കുറിച്ച് ആഴമേറിയ ഇടപെടലുകൾക്ക് സാധ്യതയുള്ള, അതിന് കഴിയുന്ന ആളുകളാണ് എങ്കിൽ പോലും ഹ്രസ്വമായി സംസാരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഒരു 45-50 മിനിറ്റ് സമയം കൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കണം. കാരണം അടുത്ത പാനൽ ചർച്ചയുണ്ട്, അത് കഴിഞ്ഞ് വേണം വേണുചേട്ടനുമായിട്ടുള്ള ഒരു ഹ്രസ്വ സംവാദം. നമുക്ക് ചർച്ച ആരംഭിക്കാം. ഹിന്ദുത്വ ഫാസിസവും ഇന്ത്യൻ ജനാധിപത്യവും ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മളുടെ ചർച്ചയ്ക്ക് എടുക്കുന്നത്. വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സണ്ണി എം കപ്പിക്കാടിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ മോഡറേറ്റർ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വി സുരേന്ദ്രൻ, കുസുമൻ ടീച്ചർ, സുഹൃത്തുക്കളെ, വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കെ വേണുവും കാലവും എന്ന ഒരു ക്യാപ്ഷനാണ് ഈ യോഗത്തിലേക്ക് നിർബന്ധമായും എന്നെ എത്തിച്ചത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. കൂടുതൽ സമയമെടുക്കുന്നില്ല. 1993-94 കാലത്താണ് കെ ബി ആയിട്ട് നേരിട്ടൊരു പരിചയം എനിക്കുണ്ടാകുന്നത്. ഞാനൊരു കാലത്തും നക്സലേറ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നില്ല. എന്നാൽ എൻ്റെ ഒരു കൗമാര കാലഘട്ടത്തിൽ കേരളം വളരെ ആദരവോടെ നോക്കിക്കണ്ട ഒരു വിജ്ഞാനി ആയിരുന്നു കെ വേണു. നക്സലേറ്റായിട്ടൊന്നുമല്ല വേണുവിനെ മലയാളികൾ ആഘോഷിച്ചത്. ആധികാരികമായി കാര്യങ്ങൾ പറയുന്ന ഒരാൾ, പഠിച്ചിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാൾ, തലയ്ക്കകത്ത് വെളിച്ചമുള്ള ഒരാൾ എന്നൊക്കെയാണ് മലയാളികൾ കെ വിയെ മനസ്സിലാക്കിയത്. എൻ്റെ വ്യക്തിപരമായൊരു അനുഭവം, ഞാൻ പ്രവർത്തിച്ച സംഘടനയിലെ അംഗങ്ങൾ പോലും നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രസംഗിച്ചാൽ ആ കൊള്ളാം കേട്ടോ എന്ന് പറയില്ല. നിൻ്റെ പ്രസംഗത്തിൽ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് ആൾ കൂടുന്നെന്ന് പറയുന്ന വിചിത്ര സംഘത്തിലാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ ആൾ കൂടിയാലും കുറ്റമാണ്, ആൾ കുറഞ്ഞാലും കുറ്റമാണെന്ന് പറയുന്നവരുടെ കൂടെയാണ് ഞാനുണ്ടായിരുന്നു. 93-ൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ജനാധിപത്യ സങ്കല്പം വൈക്കത്ത് ചർച്ച ചെയ്യുമ്പോൾ കെ വി അതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊരു വിമർശനം ഞാൻ ഉന്നയിക്കുമ്പോൾ ആ സമ്മേളനാനന്തരം എന്നെ പരിചയപ്പെടണം, സംസാരിക്കണം എന്ന് കെ വി തന്നെ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞ വാക്ക്, താങ്കൾ താങ്കളുടെ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, വളരെ ജെന്യൂനായ കുറച്ച് കാര്യങ്ങൾ താങ്കൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇതാണ് എന്നോട് പറഞ്ഞാൽ കൂടിയുള്ളൊരു കാര്യം. ഒരുപക്ഷേ എൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ആദ്യമായി ഒരുപക്ഷേ ഞാൻ വളരെ ആദരവോടെ നോക്കിക്കാണുന്ന ഒരാൾ പറഞ്ഞ വാക്യമെന്ന നിലയിൽ ഇപ്പോഴും ഒരുപക്ഷെ ഞാൻ സാമൂഹ്യ രംഗത്തും വൈജ്ഞാനിക രംഗത്തും നിലനിൽക്കാൻ എന്നെ പ്രാപ്തമാക്കിയതിൽ വേണുവിൻ്റെ ആ ഒരു മനോഭാവം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് വ്യക്തിപരമായ എൻ്റെ ഒരു അനുഭവമാണ്. അക്കാര്യത്തിലൊരു മടിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കെ വേണു പ്രസംഗിക്കുന്നത് കേട്ട 1000 കണക്കിന് പേരാണ് കേൾക്കാൻ വേണ്ടി. നക്സലിസ്റ്റ് ഒന്നും കേൾക്കാൻ വരുന്നവരല്ല അവർ. നക്സലൈറ്റുകൾ പറഞ്ഞ സിദ്ധാന്തമല്ല അവർക്ക് വേണം, വേണു എന്താ പറയുന്നതാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത്. 2. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പുസ്തകം എന്ന് പറയുന്നത് പ്രപഞ്ചവും മനുഷ്യനും തന്നെയാണ് ഇപ്പോഴും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ ചെറുപ്പകാലത്തിൽ അത്രയും ഗഹനമായൊരു പുസ്തകം രചിക്കുകയും ശാസ്ത്രത്തെ സംബന്ധിച്ച വളരെ മൗലികമായ ചില ജ്ഞാനങ്ങൾ മലയാളിക്ക് കൊടുക്കുകയും ചെയ്ത ഒരാളാണ് കെ വി. വളരെ പ്രധാനമാണത്. ഇപ്പോഴും വായിച്ചാൽ നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പല വാക്യങ്ങളും അതിനകത്ത് നമുക്ക് കണ്ടെത്താൻ. പ്ലോത്തിൻ്റെ ദാർശനിക പ്രശ്നങ്ങളൊന്നും അവിടെ ഒന്നും വരുന്നൊരു പുസ്തകമേ അല്ല. അതന്ന് നക്സലേറ്റുകളുടെ ആവശ്യപ്രകാരമൊക്കെ വേണമെങ്കിൽ ഉണ്ടായതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളൂ. സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ സമ്മർദ്ദത്തിലുണ്ടായി വന്ന് തത്വചിന്തയിലേക്ക് കടക്കുന്നത് പിൽക്കാലം. വിപ്ലവത്തിൻ്റെ ദാർശനിക പ്രശ്നങ്ങളും തത്വചിന്ത ചർച്ചയ്ക്ക് വരുന്നു. ബേസിക്കലി കെ വേണു അടിസ്ഥാനപരമായി ഒരു സയൻറ്റിസ്റ്റാണ്, പറയുക ഫിലോസഫി ഓഫ് സയൻസിൻ്റെ ആളാണ്. ശാസ്ത്രത്തിൻ്റെ തത്വചിന്തയിലാണ് അദ്ദേഹത്തിൻ്റെ
ചിന്തകൾ വ്യാപരിച്ചിരുന്നു അന്നു മുതൽ. ഒരുപക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ വസന്തത്തിൻ്റെ ഇടിമുഴക്കത്തിൽ പെട്ടുപോയില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്നതിനകത്ത് കഥയിലെ പെട്ടുപോയതുകൊണ്ട് അങ്ങനെ പെട്ടുപോയി എന്ന് പറയാനും പറ്റില്ല. അദ്ദേഹം വളരെ വലിയ കോൺട്രിബ്യൂഷൻ ലോകത്തിന് ശാസ്ത്രമേഖലയിൽ നൽകാൻ പ്രാപ്തിയുള്ള ഇൻ്റലിജൻഷ്യയുടെ ഉടമയായിരുന്നു, അപൂർവമായ നിരീക്ഷണത്തിൻ്റെ ഉടമയായിരുന്നു കെ വി എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. തത്വചിന്താപരമായി കേരളത്തിൽ തത്വചിന്തകരൊന്നുമില്ല, നമ്മൾ പറഞ്ഞ തെറ്റിദ്ധരിക്കുന്ന EMS ഒക്കെ തത്വചിന്തന എന്ന് പറയുന്നിടത്തോളം വിഡ്ഢിത്തം വേറെയൊന്നുമില്ല. തത്വചിന്തയുടെ ബാലപാഠം അറിയാൻ പാടില്ലാത്ത ആളാണത്. അദ്ദേഹത്തെ വില കുറച്ച് അയാൾ കരുണാകരനെതിരെ ലേഖനങ്ങളൊക്കെ ഒത്തിരി എഴുതിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ സമ്മതിക്കണം. തത്വചിന്തയല്ലാതൊന്നും കേരളത്തിൻ്റെ ചരിത്രത്തിൽ തത്വചിന്ത ചെയ്ത ഒരാൾ ശ്രീനാരായണ ഗുരുവാണ്. ഡൂയിങ് ഫിലോസഫി എന്നത് വേറൊരു കാര്യമാണ്, തത്വചിന്ത പറയുന്നതല്ല തത്വചിന്ത ചെയ്യൽ. അതിനുശേഷം തത്വചിന്ത ചെയ്യണമെന്ന് ആഗ്രഹിച്ച മനുഷ്യരിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരാളാണ് കെ വേണു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമൂഹത്തെ, പ്രപഞ്ചത്തെ, മനുഷ്യബന്ധങ്ങളെ, പ്രകൃതിയുടെ ബന്ധങ്ങളെ ദാർശനികമായി, ഫിലോസഫിക്കലായി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന ഉദ്വിഗ്നമായ, ആംഗ്വിഷായ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു കെ വി. അതുകൊണ്ട് വളരെ വിസ്തൃതമായ അന്വേഷണം. സാർ ടീച്ചർ നേരത്തെ പറഞ്ഞു, അത്ഭുതപ്പെട്ടു ഈ മനുഷ്യൻ എവിടെയൊക്കെയാണ് വ്യാപരിക്കുന്നത് എന്ന് അത്ഭുതപ്പെടുത്. അത്തരമൊരു ആംഗ്വിഷ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വ്യാപകമായ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോയതെന്നാണ് ഞാൻ കരുതുന്നത്. അതിനകത്ത് ഡിറ്റർമിനിസ്റ്റിക് ഫിലോസഫിയുടെ ഘട്ടത്തിൽ രൂപപ്പെട്ട യാദൃച്ഛികതയും അനിവാര്യതയും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും കൂടുതൽ കെ വി ചർച്ചയ്ക്ക് വിധേയമാകും. യാദൃച്ഛികതയും അനിവാര്യതയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച്, അതുപോലെ ന്യൂട്ടോണിയൻ ഫിസിക്സും ഐൻസ്റ്റീൻ്റെ ഫിസിക്സും തമ്മിലുള്ള വ്യത്യാസത്തെ, വെറും വ്യത്യാസമല്ല അത്, ന്യൂട്ടോണിയൻ ഫിസിക്സിനെ അടിസ്ഥാനപരമായി തന്നെ, ജ്ഞാനസിദ്ധാന്തപരമായി തന്നെ വേർപെട്ട ഒന്നാണ് ഐൻസ്റ്റീൻ പറയുന്ന തിയറി. വേണുവിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ വേണു ജീവിച്ച കാലമല്ല, വേണു കാലമെന്നത് എങ്ങനെയാണ് കൺസീവ് ചെയ്തത്, കാലത്തെ എങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കിയത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയമെന്നാണ് ഞാൻ വിചാരിച്ചത്. ജീവിതത്തിൽ സത്യസന്ധനായി ഇടപെട്ടു എന്നത് അത് കെ വിക്ക് മാത്രം ബാധകമായ കാര്യമല്ല, ഒത്തിരി പേരുണ്ട്. RSS-കാരൊക്കെ അങ്ങനെയാണ്, അവർ വിശ്വസിക്കുന്ന പ്രമാണം വേറെ ആയിരിക്കുന്നുള്ളൂ. അവർ ആത്മാർത്ഥമായി തന്നെ ജീവനൊക്കെ കൊടുത്തൊക്കെ തന്നെയാണ് അവരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. അപ്പോൾ അതല്ല, മറിച്ച് കാലത്തെക്കുറിച്ച് കെ വി സങ്കല്പിച്ചെടുക്കുന്നൊരു സംഗതി. ഐൻസ്റ്റീൻ്റെ ന്യൂട്ടോണിയൻ ഫിസിക്സിലെ ഡിറ്റർമിനിസ്റ്റിക് ഫിലോസഫിയുടെ കാലഘട്ടത്തിൽ കാലവും ദേശവും സെപ്പറേറ്റും അനന്തവും സ്വതന്ത്ര അസ്തിത്വമുള്ളതുമായിരുന്നു. എന്നാൽ ഐൻസ്റ്റീൻ്റെ ഫിസിക്സിലേക്ക് വരുമ്പോൾ, അതിൻ്റെ തത്വചിന്തയിലേക്ക് വരുമ്പോൾ, സ്പേഷ്യോ ടെമ്പറാലിറ്റി എന്നൊരു വാക്കാണ് നമുക്ക് കിട്ടുന്നത്. സ്പേസെന്നോ ടൈമെന്നോ വേറെ വേറെ നിലനിൽപ്പാൽ ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന പുതിയൊരു കാലസങ്കല്പവും ദേശസങ്കല്പവുമാണ് ഐൻസ്റ്റീൻ സംഭാവന ചെയ്യുന്നത്. ആ ദേശസങ്കല്പത്തിനകത്താണ് സ്ത്രീകൾ ഒരു സബ്ജക്റ്റിവിറ്റിയായി മാറുന്നത്. അതായത് ദേശീയ പുരുഷൻ നെടുകയും കുറുകയും പിളരുകയും ആ പിളർപ്പിൽ നിന്ന്, ആ പിളർപ്പുകളിൽ നിന്നും ലോകത്തനേകായിരം ശബ്ദങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അത് സ്ത്രീകളുടെ ശബ്ദമാകാം, ദളിതരുടെ ശബ്ദമാകാം, ആദിവാസിയുടേതാകാം, ബ്ലാക്സിൻ്റേതാവാം, മൈനോറിറ്റീസിൻ്റേതാവാം, അതിർത്തി പ്രദേശങ്ങളിലെ പൗരത്വമില്ലാത്തവരേതാവാം. അങ്ങനെ ദേശീയ പുരുഷന്മാർ കൈയടക്കി വച്ചിരുന്ന സൈദ്ധാന്തിക രാഷ്ട്രീയ ലോകത്തെ തകർത്ത് കളഞ്ഞ പുതിയൊരു ദേശകാലസങ്കല്പം ഐൻസ്റ്റീനിലൂടെ രൂപം കൊള്ളുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഏറ്റവും അവസാനം എഴുതിയ പുസ്തകത്തിൽ ഇത് തമ്മിലുള്ള ഈ വൈരുദ്ധ്യം എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ശാസ്ത്രത്തിൻ്റെ ഉത്കണ്ഠയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും ശാസ്ത്രകാരൻ എന്ന നിലക്കും അത് വായിക്കുന്ന ആളെന്ന നിലക്കും അത് ഫോളോ ചെയ്യുന്ന ആളെന്ന നിലക്കും അദ്ദേഹത്തിനും ആ ഉത്കണ്ഠയുണ്ട്. എന്നാൽ ആ ശാസ്ത്രത്തിൽ വന്ന പരിണാമം, നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ചിന്തയിൽ വന്ന കൊണ്ടുവന്ന മാറ്റങ്ങൾ സൂക്ഷ്മരൂപത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നില്ല എന്നത് കെ വിയുടെ ആലോചനകളുടെ ഒരു പരിമിതിയായി
വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെയെല്ലാം ഒരു ദേശീയ പുരുഷൻ്റെ, ദേശീയ പൗരൻ്റെ സ്ഥാനമാണ് ആഖ്യാതാവ് സ്വയം എടുത്ത് അലങ്കരിക്കുന്നത്. ആ ദേശീയ പൗരൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാതലായൊരു പ്രശ്നം. അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് അന്വേഷണം പോകുന്നതോടെ, ഇപ്പം സാർ ടീച്ചർ ഇവിടെ പറയുന്നുണ്ട്, കേരളത്തിലെ പല കാര്യങ്ങളുടെയും ആദ്യകാല പ്രധാനപ്പെട്ട വക്താവായിരിക്കെ തന്നെ ജനാധിപത്യത്തിൻ്റെ പുതിയ ഭാഷ്യങ്ങളെക്കുറിച്ചിട്ടുള്ള ആദ്യ വക്താവായിരിക്കെ തന്നെ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് സൊസൈറ്റിയുടെ മാത്രം പ്രശ്നമല്ലത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് നമ്മളുടെ മനസ്സിലാക്കൽ അതിനകത്ത് പ്രധാനമാണ്. ദളിതരുടെ പ്രശ്നം മനസ്സിലാക്കുന്നുള്ള ടീച്ചറൂടെ പറഞ്ഞല്ലോ, സ്ത്രീകളുടെ പ്രശ്നമല്ല, സ്ത്രീകളാണ്, സ്ത്രീകളാണ്. അവർക്ക് പെർഫോമിംഗ് റൈറ്റ് ഉണ്ടോ എന്നുള്ളതാ പ്രശ്നം. നിർവഹണ അധികാരമുണ്ടോ? ആദിവാസികളെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ. ആദിവാസികൾക്ക് പെർഫോമിംഗ് റൈറ്റ് ഉണ്ടോ? പൗരന്മാരെന്ന നിലയിൽ നിർവഹണ അധികാരം ഉണ്ടോ? ഇതാ ചോദ്യം. ഞങ്ങൾ ചെയ്തോളാം, നിങ്ങളോട് ഉണ്ടായിരുന്നതാണ് പറയുന്നത്, ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നു. ആ കെണിയിൽ നിന്നും പുറത്തു കിടന്ന അത്യപൂർവ മനുഷ്യരിൽ ഒരാളാണ് കെ വി. അതിനൊരു ആദരവ് കേരളം അദ്ദേഹത്തിന് കൊടുക്കുന്നുമുണ്ട്. ജീവിതത്തിൻ്റെ വലിയ സാധ്യതകളെ മുഴുവനും വലിച്ചെറിഞ്ഞ് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് എല്ലാ കാലത്തും സ്വന്തം വിശ്വാസത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞ അത്യപൂർവ വ്യക്തികളിൽ ഒരാളാണ് കെ വി. അങ്ങനെ കെ വിയുടെ ഇത്തരം പ്രവർത്തനം ഒരിക്കലും വൃഥാവിലായ ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. തീർച്ചയായും വരാനിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പങ്കുവയ്ക്കപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ സ്വീകരിക്കപ്പെടുകയോ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ നിർവഹണാധികാരം പുതിയ സോഷ്യൽ ഏജൻസിയെ സ്വീകരിക്കുന്നതിൽ ഒരു തടസ്സം അദ്ദേഹത്തിൻ്റെ രചനകളിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എൻ്റെ റീഡിങ്ങിൻ്റെയും പ്രശ്നമുണ്ടാവാം, പക്ഷേ അത് എനിക്കങ്ങനെ തന്നെയാണത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഏറ്റവും ആദരണീയനായ കെ വിയുടെ സംഭാവനകളെ സംബന്ധിച്ചൊരു ചർച്ച സംഘടിപ്പിച്ച ഫിഫ്ത്ത് എസ്റ്റേറ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷയം മൂന്നേ മൂന്ന് കാര്യങ്ങളെ പറയുന്നുള്ളൂ, ഒരു സമയമെടുക്കരുത് എന്ന നിർദ്ദേശവുമുണ്ട്. ഇതിലൊന്ന്, ഇന്ത്യൻ ഫാസിസവും ജനാധിപത്യവും എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഫാസിസത്തെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഇന്ത്യൻ സ്റ്റേറ്റ് അല്ല ഫാസിസ്റ്റ് ആയിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ സൊസൈറ്റി ഇസ് എ ഫാസിസ്റ്റ് കൺസ്ട്രക്റ്റ്. നമ്മളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഒരു ഫലവും ചെയ്യില്ല എന്ന് തറപ്പിച്ച് പറയാൻ പറ്റും. നമ്മുടെ സമൂഹത്തിലെ മനുഷ്യബന്ധങ്ങൾ ഫാസിസ്റ്റ് രൂപത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം സമൂഹത്തിൽ ജനാധിപത്യം, അത് കെ വി നിരീക്ഷിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഏതൊരു പുസ്തകത്തിൽ ആ നിരീക്ഷണമാണ്. സമൂഹത്തിലെ ബന്ധങ്ങളെ ജനാധിപത്യവൽക്കരിക്കുക, അതിനെ മൂല്യവൽക്കരിക്കുക, ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളിൽ ആ ബന്ധം പുനഃസ്ഥാപിക്കുക, അതാണ് ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ബന്ധങ്ങളെ, വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ, വ്യത്യസ്ത വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെ ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ഉറപ്പിക്കുക. അതില്ലാതെ നമുക്ക് ഫാസിസത്തെ നമുക്ക് പ്രതിരോധിക്കാനാവില്ല. മോഡിയെ പ്രതിരോധിച്ചാലും ഇന്ത്യൻ ഫാസിസം തീരെയല്ല, നമ്മൾ വെറുതെ വിചാരിക്കരുത്. അങ്ങനെ മോഡിയൊന്നും അല്ല ഇന്ത്യൻ ഫാസിസത്തിൻ്റെ പ്രഭവ കേന്ദ്രം. അപ്പം അതുകൊണ്ട് സൊസൈറ്റിയാണ് നമ്മുടെ സൊസൈറ്റി. ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിവാഹത്തിൽ ഒരു സ്ത്രീ പറയുന്നവർ, ഞങ്ങളൊക്കെ കളിക്കേണ്ട കളിയിൽ രാമകൃഷ്ണൻ എന്താണ് കാര്യമെന്ന് അവർ ചോദിക്കുന്നു. അവർ പറയുന്നതിലൊരു കാര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കണത്. ഞങ്ങൾ പണ്ട് കൂത്തച്ചികളെന്ന് വിളിക്കപ്പെട്ടവർ കൂത്തമ്പലത്തിൽ കളിച്ചുകൊണ്ടിരുന്ന, അന്നത്തെ നാട്ടുരാജാക്കന്മാരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്ന, അവർക്ക് കാമം ഉണർത്തിക്കൊണ്ടിരുന്ന, അവർക്ക് രതി ഉണർത്തിക്കൊണ്ടിരുന്ന കളി എന്തിനാണ് ഈ കറുത്ത പുരുഷമെന്ന് കളിക്കുന്നതെന്ന് അവർ വളരെ സ്വാഭാവികമായ ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ കളി ഞങ്ങൾ കളിച്ചാൽ മതി എന്നാണ് ഈ പറയുന്നത്. മനസ്സിലായല്ലേ? ഇത് മോഡി പഠിപ്പിച്ചാ
മോഡി പഠിപ്പിച്ചതല്ല, കേരളം പഠിപ്പിച്ചതാണ്. അപ്പോൾ നമ്മൾ സൊസൈറ്റി ഇൻ ഇറ്റ്സെൽഫ് ഈസ് എ ഫാസിസ്റ്റ് കൺസ്ട്രക്ട് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സോഷ്യൽ ഡെമോക്രസിയെക്കുറിച്ച് ഊന്നി ഊന്നി പറഞ്ഞു. രണ്ടാമത്തൊരു കാര്യം, നമ്മളെപ്പോഴും ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണികളെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. കെ വി എപ്പോഴും പറയുന്നത് എനിക്ക് അത്ര ശുഭാപ്തി വിശ്വാസമൊന്നുമില്ല, കാരണം ഇന്ത്യ അത്രമേൽ സ്ട്രോങ് ആണ് ഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിൽ, അതിനെ പെട്ടെന്ന് തകർക്കാനാവില്ല എന്നൊരു ആത്മവിശ്വാസമാണ് എപ്പോഴും അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അത് നല്ലതായിരിക്കട്ടെ. നമ്മുടെ ഒരു പ്രശ്നം, ഈ ഫാസിസത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയ അടിത്തറ രൂപപ്പെട്ടത് ആർ എസ് എസിൽ നിന്നും മോഡിയിൽ നിന്നും മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ആർ എസ് എസിനും പുറത്ത് അതിൻ്റെ വേരുകളുണ്ട്. ചരിത്രത്തിലെമ്പാടും അതിൻ്റെ വേരുകൾ ചികഞ്ഞെടുത്ത് പോപ്പുലറാക്കിയത് ആരാണ്? എന്നൊരു ഐഡിയയുടെ ഹിസ്റ്ററി, ഇപ്പം രാമൻ എന്ന ബിംബത്തിൻ്റെ ഹിസ്റ്ററി അല്ല അന്വേഷിക്കേണ്ടത്. ഇന്നത്തെ ചരിത്രഘട്ടത്തിൽ പ്രസക്തമായ രാമനെ എന്ന ആശയത്തിൻ്റെ ഒരു ജീനിയോളജി, അതിൻ്റെ ഒരു പുരാവസ്തു വിജ്ഞാനീയം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ രാമനെ പൊളിറ്റിക്കൽ ഫിഗറായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നിർമ്മിച്ചതും പ്രഖ്യാപിച്ചതും മഹാത്മാഗാന്ധിയാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ഇവിടെ പ്രശ്നം കിടക്കുന്നത്, അതിന് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പെരിയാൻഡേഴ്സൺ പറയും, യു ഹാവ് ടു റെസ്പെക്ട് ഗാന്ധി, ഡോണ്ട് റൊമാൻറ്റിസൈസ് ഹിം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഗാന്ധിയെ റെസ്പെക്റ്റ് ചെയ്യൂ, നിങ്ങളെന്തിനാണ് അയാളെ വെറുതെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നത്? അയാളില്ലാതെ ഞങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വെറുതെ ഇതിനെ കള്ളത്തരം പറയുന്നതെന്നാണ് പെരിയാൻഡേഴ്സൺ ചോദിക്കുന്നു. 1921-ലും 1927-ലും ഗാന്ധി അയോധ്യ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. അന്ന് അയോധ്യയിൽ ചെന്ന് അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. ആ രാമക്ഷേത്രം സന്ദർശിച്ചത് ഇനിയും ജനിക്കാനിരിക്കുന്ന ഒരാളാണിത് രാമൻ, എൻ്റെ രാമൻ. അത് എൻ്റെ രാമൻ, അമ്പലത്തിൽ ഇരിക്കുന്ന എല്ലാവരുടെയും രാമൻ, ഇത് എൻ്റെ രാമൻ. എൻ്റെ രാമൻ ഇനി ജനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവർക്കും നീതി കൊടുക്കുന്ന ആളാണ് എൻ്റെ രാമൻ എന്ന് ഗാന്ധി പറയുന്നുണ്ട്. ഏത് രാമൻ്റെ കാര്യം പറയാം? രാമരാജ്യത്തിൽ അയോധ്യയിൽ ഒരിക്കലും എല്ലാവർക്കും നീതി കിട്ടിയിട്ടില്ല, ബ്രാഹ്മണർക്ക് മാത്രമേ നീതി കിട്ടിയിട്ടുള്ളൂ. സംശയരഹിതമായ വാൽമീകി രാമായണത്തിൽ ഖണ്ഡിതമായി പറയുന്നു. അപ്പം നമ്മൾ ഈ ആശയാവലികളുടെ ഒരു ജീനിയോളജി അന്വേഷിച്ച് അത് കണ്ടെത്തി അത് പരിഹരിക്കുവാനുള്ള ഒരു രീതിശാസ്ത്രം നമ്മളുടെ പൊളിറ്റിക്കൽ സയൻസിനകത്തില്ല, തീരെയില്ല. നമ്മൾ ചില അന്ധവിശ്വാസങ്ങളൊക്കെ അങ്ങ് ജീവിക്കുക, 10,000 കൊല്ലമായിട്ട് ഇന്ത്യ ഉണ്ടെന്നൊക്കെ അങ്ങ് വിചാരിക്കുക. എവിടെ എന്തുള്ള കാര്യമാണ് നിങ്ങളീ പറയുന്നത്? എന്തുള്ള കാര്യമാണ് ഈ പറയുന്നത്? 10,000 കൊല്ലമായിട്ട് സ്വച്ഛന്തമായി ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചവരാണ് ഞങ്ങളെന്ന് ഗാന്ധി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിൽ. 10,000 കൊല്ലമായി ഇന്ത്യക്കാർ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചാന്ന് പറഞ്ഞ നുണയല്ലേ? അല്ല, നിങ്ങൾ പറയുന്നത് നുണയാന്നേ അത്. പക്ഷെ നമ്മളത് പറയല്ല, ഗാന്ധി പറഞ്ഞാലും നമുക്ക് പറയാം പേടിയോ മടിയോ ഒക്കെയാണ്. ഞാൻ പേടിച്ചും മടിച്ചും നിന്നൊരാളല്ല കെ വി. അയാൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യത്തിന് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച് പ്രവർത്തിച്ചൊരാൾ. ആ ഒരു വെളിച്ചമാണ് നമ്മൾക്കുണ്ടാവുള്ളത്. നമ്മൾ പറയണം അത് അങ്ങനെയാണ് സംഭവിച്ചത്. അത് ഗാന്ധി അപമാനിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല. നമ്മൾ സത്യത്തെ, യഥാർത്ഥത്തിൽ എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്ന കാര്യത്തെ കണ്ടെത്താനാണ്. രണ്ടാമത്തെ പോയിൻ്റ്, പൊളിറ്റിക്കൽ ഹിന്ദു, യുണൈറ്റഡ് പൊളിറ്റിക്കൽ ഹിന്ദു, ഇതാരുടെ സങ്കല്പമാണ്? ഇതെന്നാണ് ഇന്ത്യക്കകത്ത് ചർച്ചയായത്? ഇത് ആർ എസ് എസ് ഉണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞ് ശുദ്ധ ഭാഗികമായ സത്യം മാത്രം, അതവനെ അവരതിനെ പെരുപ്പിച്ചെടുത്തിട്ടുണ്ടാവും. ഇത് യഥാർത്ഥത്തിൽ 32-ൽ യർവാദ ജയിലിൽ നിരാഹാരമനുഷ്ഠിക്കുമ്പോൾ ഗാന്ധി അംബേദ്കറോട് പറഞ്ഞൊരു വാക്യം, ഹരിജനങ്ങളെ ഹിന്ദുക്കളിൽ നിന്ന് വേർപെടുത്തിയാൽ ഞാൻ എൻ്റെ ജീവൻ കൊടുത്തും അതിനെ എതിർക്കുമെന്നാണ്. എ യുണൈറ്റഡ് പൊളിറ്റിക്കൽ ഹിന്ദു എന്ന വളരെ കൃത്യമായ സങ്കല്പം ആ വാക്കിലുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പൊളിറ്റിക്കൽ സയൻസ് PhD ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് സത്യസന്ധത മതി വായിക്കുന്ന ആളിന്. അപ്പോൾ ഈ യുണൈറ്റഡ് പൊളിറ്റിക്കൽ ഹിന്ദു എന്ന് പറയുന്ന ഈ ന്യൂ ബീയിങ്ങിൻ്റെ വേരുകൾ കിടക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തെ നിർമ്മിക്കാനായിട്ട്
മുൻകൈയെടുത്ത പല മനുഷ്യരുടെയും ചിന്തകളിലും ആലോചനകളിലുമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പം അതുകൊണ്ട് ഇന്ത്യൻ ഫാസിസം പരാജയപ്പെടുന്ന ഒറ്റ മാർഗമേ ഉള്ളൂ, ഗാന്ധി അന്ന് പറഞ്ഞ സ്വപ്നത്തെ വിഫലമാക്കുക എന്നതാണ്. ഇന്നിപ്പോൾ എല്ലാവരും പറയാല്ലേ, നായന്മാരൊക്കെ RSS ആയാൽ ആർക്കും കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല, അമ്പലവാസികൾ ആയാലും കുഴപ്പമില്ല. ഈ പൊട്ടിയാതക്കാർക്ക് എന്തിനാ BJP ആകുന്നത്? ഈ പിന്നോക്കക്കാരന് ആത്മബോധമില്ലാതെ BJP ആകുന്നു? ഇതാ ചോദ്യം. നമ്മളെല്ലാവരും പരസ്പരം ചോദിക്കുന്ന ചോദ്യമായിരിക്കും. ഞാൻ പറയുന്നൊരു കാര്യം, ഇന്ത്യയിൽ ഫാസിസത്തെ തളയ്ക്കാൻ ഒറ്റ മാർഗമേ ഇന്ത്യയുടെ മുന്നിലുള്ളൂ. അത് മറ്റൊന്നുമല്ല, ആ അംബേദ്കർ പറഞ്ഞ വഴിയിൽ ദലിതരും പിന്നോക്കക്കാരും ഈ യുണൈറ്റഡ് പൊളിറ്റിക്കൽ ഹിന്ദു എന്ന സ്റ്റാറ്റസ് എന്ന് വലിച്ചെറിയുന്നു, അന്ന് മാത്രമേ ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ പരാജയപ്പെടൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വിപ്ലവമൊന്നും പറഞ്ഞ്, ഏത് വിപ്ലവത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്? ഒരു വിപ്ലവം പറഞ്ഞാൽ തീരുന്നതല്ലത്. ഏറ്റവും അവസാനത്തെ പോയിൻറ്റ്, ഇസ്ലാമോഫോബിയാണ് ഈ ഹിന്ദു വോട്ടിനെ സമാഹരിക്കാനുള്ള ഒരു അപ്പാരറ്റസായിട്ട് അവർ വികസിപ്പിച്ചെടുത്തത്. അതിൻ്റെ ഹിസ്റ്ററി വളരെ രസകരമായൊരു സംഭവമാണ്. അപ്പോൾ ഇന്ത്യ വിഭജിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അവരോട് പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ പാകിസ്ഥാനിൽ പോകോളാം എന്നാണ്. യഥാർത്ഥ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലെന്നേ. 1934 ജിന്നയോടൊരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വേറൊരു രാഷ്ട്രത്തെക്കുറിച്ച്, മുസ്ലിങ്ങളുടെ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് ആലോചിക്കുക, നിങ്ങളെന്ത് ഭ്രാന്താ പറയുന്നതെന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്. നിങ്ങൾ ഭ്രാന്താ പറയുന്നതെന്നാണ്. ആ ജിന്നയാണ് 1940 പാകിസ്ഥാന് വേണ്ടി വാദവുമായി രംഗത്ത് വരുന്നത്. അന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിനെ പോലെ ഇന്ത്യയിലെ പ്രാമാണികമായ ഒരു പ്രസ്ഥാനം പോലുമല്ല. കണക്കുകൾ പുറത്തു വന്നുണ്ട് സുഹൃത്തുക്കളെ, നമ്മളത് മനസ്സിലാക്കണം. 1936 പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, കോൺഗ്രസിൻ്റെ മെമ്പർമാരിൽ 97% ഹിന്ദുക്കളായി. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നിർത്തിയ മുഴുവൻ സ്ഥാനാർത്ഥികളും ജയിച്ചെങ്കിലും ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും ജയിപ്പിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനവും ഈ മുസ്ലിങ്ങളും തമ്മിലുള്ള ഇടപാടെന്നത് നമുക്ക് പുനരാലോചിക്കേണ്ടി വരും, പുനഃപരിശോധിക്കേണ്ടി വരും. ഇത് മുഴുവനും RSS നുണയിൽ നിന്ന് മാത്രം വരുന്നതല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഇന്ത്യൻ ഫാസിസ്റ്റ് ഇമ്മീഡിയറ്റ്, ഇപ്പോൾ അരുണ്ദാക്ഷൻ മാഷ് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മളിതെല്ലാം കൂടി പറഞ്ഞ് ഒരു വലിയ ഡിസ്കഷനിലേക്ക് പോകാനുള്ള ഒരു നിമിഷമല്ലത്. ഇവിടെ നമ്മൾ BJP വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വിശുദ്ധമായ കർമ്മം. BJP കിട്ടുന്ന ഓരോ വോട്ടും ഇന്ത്യയെ തകർക്കാൻ കൊടുക്കുന്ന സമ്മതപത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് കൊടുക്കരുത്, അവരെ ജയിപ്പിക്കരുതെന്നല്ല പറയുന്നത്, അവർ വോട്ട് കിട്ടരുത്, അതായിരിക്കണം നമ്മുടെ ഒരു സ്റ്റാൻഡ് ആ കാര്യത്തിൽ. ഏറ്റവും അവസാനം ഒരു കാര്യം കൂടി പറയട്ടെ, ഈ സമൂഹം ഫാസിസ്റ്റായിട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ അത്താണിയായി നിൽക്കുന്നത് ഈ ഹിന്ദു രാഷ്ട്ര സങ്കല്പം എന്ന പേരിൽ പല വിശ്വാസങ്ങൾ കിടക്കുന്ന ജനതയെ എല്ലാം ഹിന്ദുക്കൾ എന്ന് ഒരൊറ്റ പേരിൽ അണിനിരത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ശ്രമിക്കുന്നത് ഹിന്ദു എന്ന വിശാല ബഹുജനങ്ങളുടെ മറവിൽ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയുടെ രാഷ്ട്രം കെട്ടിപ്പടുക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിക്കെതിരായ സമരമാണ് ഇന്ത്യയിലെ ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്ന് പറയുന്നത്, അതിൽ കുറഞ്ഞ ഒന്നുമല്ല. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധതയിൽ പ്രധാനം. ഒന്ന്, ജാതിക്കെതിരായ നിലപാട്. ജാതി സമൂഹത്തിൽ ഇല്ലാതാകേണ്ടത് ആവശ്യമാണെന്നുള്ള ഉറച്ച നിലപാട് എടുക്കുക, അതിനെതിരെ പൊരുതുക. രണ്ട്, ബ്രാഹ്മണിക്കൽ പട്രിയാർക്കിക്കെതിരെ. ഇന്ത്യയിൽ വെറും പുരുഷാധിപത്യമല്ലല്ലോ ഉള്ളത്, ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യമാണ്. അതിനെതിരെയും ഉറച്ച നിലപാട് ഉണ്ടാവുക. ഈ രണ്ട് നിലപാടുകളില്ലാത്ത
ഏത് മുന്നേറ്റവും എത്രമേൽ രാഷ്ട്രീയമാണെന്ന് അവകാശപ്പെട്ടാലും നമുക്ക് ഫാസിസത്തിൻ്റെ ഏതെങ്കിലും ഒരു മുന്നേറ്റത്തെ തടയാൻ സഹായിക്കില്ല. ഇപ്പോൾ അവർ CAA പ്രഖ്യാപിച്ച് ആൾക്കാർ അവർ പ്രഖ്യാപിക്കും, അവർക്കൊരു അജണ്ട, നമ്മൾ വിചാരിക്കുന്ന അജണ്ടയല്ല. നമ്മൾ വിചാരിക്കും ഇത്രയും ജനാധിപത്യ വിരുദ്ധമായ കാര്യം നിങ്ങളെന്താ ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു CAA വിരുദ്ധ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഞാനും പങ്കെടുക്കുന്നുണ്ട് ആ യോഗത്തിൽ. യഥാർത്ഥത്തിൽ അവരാഗ്രഹിക്കുന്ന അതാണെന്നേ, CAA വിരുദ്ധ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ മുഴുവൻ മുസ്ലിങ്ങളെ രക്ഷിക്കാനുള്ളവരാണ്, ഞങ്ങളാണ് ഹിന്ദുക്കളുടെ ആൾക്കാർ, ഇതാണ് അവരുടെ ഇക്വേഷൻ. അതിനെ തകർക്കാൻ കഴിയണം. തീർത്തും നേരിട്ട് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയോട് നമ്മൾ മുട്ടിയപ്പെട്ടു. അത് ജാതിവിരുദ്ധമായ നിലപാടുള്ള, പുരുഷാധിപത്യത്തിനെതിരെ നിലപാടുള്ള, ഒരു ഉള്ളടക്കമില്ലാത്ത ഒരു പ്രസ്ഥാനത്തിനും ഇന്ത്യൻ ഫാസിസത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല, സൈദ്ധാന്തികമായി അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. പഴയ ചരിത്രം പറഞ്ഞോ ഒന്നിവരെ പരാജയപ്പെടുത്താൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് കടന്നു പോകുന്ന സാമൂഹ്യ അവബോധ രൂപീകരണം നമുക്ക് അനിവാര്യമാണ്. ഇന്നലെ നടന്ന വിവാദത്തിൽ ഇതൊക്കെ പറയാവുന്നൊരു അന്തരീക്ഷം കേരളത്തിലുണ്ടെന്ന് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലത്. ഇതൊക്കെ തുറന്നടിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ജാസി ഗിഫ്റ്റിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് മേടിക്കുവാനും രാമകൃഷ്ണനെ കണ്ടാൽ പെറ്റതള്ള സഹിക്കില്ലെന്ന് പറയാനും കഴിയുന്ന, ജാതികൾക്ക് വിളഞ്ഞാടാൻ കഴിയുന്ന, പരസ്യമായി വിളഞ്ഞാടാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം വിപ്ലവം നടത്തി 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 നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത്തരം കഥാപാത്രങ്ങൾ കൂടുതലുണ്ടാകും. അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ജാതിക്കെതിരെ ഉള്ള നിലപാട് നമ്മളെടുത്തേ പറ്റൂ, പുരുഷാധിപത്യത്തിനെതിരെയുള്ള നിലപാടെടുത്തേ പറ്റൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രിയപ്പെട്ട സണ്ണി എം കപ്പിക്കാട്. വിയോജിപ്പിൻ്റെ ചില തലങ്ങൾ ശേഷിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് ഗാന്ധിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, മോഡറേറ്റർ എന്ന നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിന് വലിയ പ്രസക്തി ഇല്ലെങ്കിലും ഒരു വ്യത്യസ്തമായൊരു ചിന്ത അവതരിപ്പിക്കാം എന്ന് മാത്രം ഞാൻ വിചാരിക്കുകയാണ്. ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിലേക്കൊക്കെ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഈ വിഭാഗീയ രാഷ്ട്രീയത്തിൻ്റെ വിത്തുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഒറ്റ ഉദാഹരണം മാത്രം പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1909 ഗാന്ധി കടന്നു വരുന്നതിന് മുൻപ് തന്നെയാണ് പഞ്ചാബിൽ നടന്ന അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ യോഗത്തിൽ ഇന്ത്യ എന്നത് ഒരു ഹിന്ദുരാഷ്ട്രമായിരിക്കണമെന്നും ഹിന്ദുരാഷ്ട്രമായിരിക്കണമെന്നും ആ ഹിന്ദുരാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ലെന്നും പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ RSS-ൻ്റെയൊക്കെ വരവിന് മുൻപ് തന്നെ, ഇവൻ ഗാന്ധി കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഉണ്ട്. ഇനി ഗാന്ധി ഉദ്ദേശിച്ച രാമൻ, ആ രാമനും RSS-ൻ്റെ രാമനും ഒക്കെ വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അംബേദ്കറൈറ്റുകൾ പൊതുവെ ഗാന്ധിയെ കാണുന്നതും പുറത്തുള്ള ആളുകൾ ഗാന്ധിയെ കാണുന്നതുമുള്ളൊരു വ്യത്യാസമുണ്ട്. ഞാനതിൽ ഏതാണ് ശരിയെന്നോ തെറ്റെന്നോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതൊരു ചർച്ചാ വിഷയവുമല്ല എന്നതുകൊണ്ട് വളരെ സ്നേഹത്തോടെ അത് വളരെ ആഴത്തിൽ പരിശോധിക്കപ്പെടേണ്ട, പക്ഷേ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയവും തന്നെയാണ് എന്ന് സമ്മതിക്കുന്നു. പക്ഷേ വളരെ ഉൾക്കാഴ്ചയേറിയ അവതരണത്തിന് നന്ദി.